ഭാരതം ഋഷിമാരുടെ നാടാണ്. ഈ നാടിന്റെ സംസ്കാരം ആത്മ സംസ്കാരമാണ്. ഈ ആർഷഭാരത ഭൂവിൽ ഇതിന്റെ ആധ്യാത്മിക സംസ്കാരത്തിന്റെ വറ്റാത്ത ഉറവയിൽ ഉൾച്ചേർന്നുകൊണ്ട് ലോകരക്ഷയ്ക്കായി കാൽവറിയിൽ പരിത്യാഗത്തിന്റെ പരിപൂർണതയായി മാറിയ തിരിയാഗത്തിന്റെ അതുല്യ സ്വാധീനതയിൽ കരുപ്പിടിപ്പിച്ച ഒരു ക്രിസ്തീയ യോഗിയാണ് ഫിലിപ്പറമ്പാച്ചൻ. ഭാരത സന്യാസത്തിന്റെ നിദർശനമായ കാവ്യവസ്ത്രത്തിന്റെ മൗലിക അർത്ഥത്തെ ജീവിതത്തിൽ അർത്ഥപൂർണമാക്കി തികച്ചും ലാളിത്യത്തിന്റെയും പരിത്യാഗത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ജീവിത ശൈലിയിലൂടെ സന്യാസത്തിന്റെ ശ്രേഷ്ഠതയെ ആധുനിക ലോകത്ത് സമൂർത്തമാക്കുവാൻ പരിശ്രമിച്ച കാവ്യവേഷധാരി. ആർഷ സംസ്കാരത്തിന്റെ അതുല്യകാന്തി തുടിക്കുന്ന കാഷായ വേഷത്തിന്റെ പിന്നിലെ പരിത്യാഗത്താലും ആത്മവിശുദ്ധിയാലും സമർപ്പണത്താലും ലാളിത്യത്താലും മൂല്യവത്താക്കപ്പെട്ട ഫിലിപ്പറമ്പാച്ചന്റെ ശ്രേഷ്ഠവും മാതൃകാ യോഗ്യവുമായിരുന്ന ധന്യജീവിതം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ശ്രേഷ്ഠമായ മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ഇന്നത്തെ മലങ്കര സഭയ്ക്കും അതിന്റെ ദൗത്യ നിർവഹണ രംഗത്തെ നിന്നയും മാന്യവും വലിയ ഒരളവിൽ അകറ്റിയ മിഷൻ ബോർഡിനും ദൈവം നൽകിയ ഒരു വലിയ ദാനമാണ് പത്തനംതിട്ട വയലത്തലയിലെ മാർ സേവേറിയോസ് ലീബ ഇടവകയിലെ വൈദിക പാരമ്പര്യമുള്ള പാറമേൽ കരിമ്പനേത്ത് ഫിലിപ്പോസ് ഇട്ടിയുടെയും ഏലിയാമയുടെയും മൂത്തകുട്ടിയായ കെ ഐ ഫിലിപ്പ്. 1934 സെപ്റ്റംബറിൽ 20 ജനിച്ച ജോയിക്കുട്ടിയെ വയലത്തല ബെത്സീദൻ പള്ളിയിൽ വെച്ച് ഫിലിപ്പ് എന്ന നാമത്തിൽ ജ്ഞാനസ്നാനം നൽകി. വയലത്തല സെന്റ് മേരീസ് പള്ളിയുടെ ശിലാസ്ഥാപനത്തിന് ഇടവക മെത്രാപ്പോലിത്ത അഭിവന്യ ദാനിയൽ മാർ പീലക്സിനോസ് തിരുമേനിയോടൊപ്പം വന്ന പിന്നീട് അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയായ എം വി ജോർജ് ചെമ്മാശന്റെ പ്രസംഗവും നിരന്തര സംസർഗവും ജോയിക്കുട്ടി എന്ന ഫിലിപ്പിനെ വൈദിക വൃത്തിയിലേക്കും സന്യാസത്തിലേക്കും നയിച്ചു. 1956 ജൂലൈ മാസം 2 മാവേലിക്കര സുവിശേഷാലയത്തിൽ എത്തിയ ജോയിക്കുട്ടിയെ അവിടുത്തെ അയവാസി വന്നിയ പി എം തോമസ് ചെമ്മാശൻ സ്വീകരിച്ചു. മാവേലിക്കര സെന്റ് പോൾസ് സുവിശേഷാലയത്തിൽ അംഗത്വം സ്വീകരിച്ചതിനു ശേഷം അന്നു മുതൽ ഫിലിപ്പറമ്പാച്ചന്റെ ജൈത്രയാത്ര ആരംഭിക്കുകയായി. സ്വപിതാവായ അബ്രഹാമിന്റെ കരം ഗ്രഹിച്ച് വിശ്വാസത്തോടെ നടന്നുപോയ ഇസഹാക്കിനെ പോലെ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവിന്റെ കൈപിടിച്ചുകൊണ്ടാണ് ജോയിക്കുട്ടി വയലത്തല മുതൽ മാവേലിക്കര സെന്റ് പോൾസ് സുവിശേഷാലയം വരെ നടന്നുപോയത്. പി എം തോമസ് അച്ഛൻ സുവിശേഷാലയത്തിന്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടിയത് ജോയിക്കുട്ടിയെ വേദനിപ്പിച്ചു. ഇവിടെ പട്ടിണിയാണ്, 3 കഴിക്കാൻ ആഹാരമില്ല, പട്ടിണി കിടക്കാമെങ്കിൽ മാത്രം നിന്നാൽ മതി, അല്ലെങ്കിൽ രാവിലെ തന്നെ തിരിച്ചു പോകാമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഒന്നിച്ച് പാടാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യം ഇവിടെയുണ്ടെങ്കിൽ ആ പട്ടിണി എനിക്കിഷ്ടമാണ് എന്ന് ഫിലിപ്പ് മറുപടി പറഞ്ഞു. ദൈവഭയത്തിൽ വളർന്ന ഫിലിപ്പിനെ 1949 കുടുംബാംഗമായ വടശ്ശേരിയത്ത് ഗബ്രിയൽ കോർ എപ്പിസ്കോപ്പ കൈവപ്പ് നൽകി. 1958 സെമിനാരിയിൽ ചേർന്നു. 1961 ജൂൺ മാസം 22 ചെമ്മാശനായി. 62 ജൂൺ 26 കടമ്പനാട് പള്ളിയിൽ വെച്ച് അഭിവന്യ കൂർലോസ് തിരുമേനി കശിശ പട്ടം നൽകി. ജോയിക്കുട്ടി വൈദികനായ ശേഷം ആദ്യത്തെ ഇടവക വികാരിയായി ഭിലായിലേക്ക് പോയി. തോമസ് അച്ഛൻ ആൻഡമാൻസിൽ പ്രവർത്തിക്കാൻ പോയതുകൊണ്ട് പുതുപ്പാടി ബാലഭവനത്തിന്റെ ചുമതല ഫിലിപ്പച്ചന് ഏറ്റെടുക്കേണ്ടി വന്നു. അന്നു മുതൽ വ്യത്യസ്തമായ വിധം വിശുദ്ധ സഭയുടെ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതാണ് ഫിലിപ്പറമ്പാച്ചൻ. ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതിയെനിക്ക് എന്ന തലമുറകളെ പാടിപ്പിടിപ്പിച്ച വന്യപിതാവാണ് അഭിവന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി. പാപങ്ങളുടെ പക്ഷം ചേർന്ന് അവർക്കായി പ്രവർത്തിച്ച പിതാവ്, മറക്കല്ലേ മക്കളെ ദരിദ്രരൂപങ്ങളെ എന്ന് അവസാന ശ്വാസത്തിലും നമ്മെ ഓർമ്മിപ്പിച്ച പിതാവ്, ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കിട്ടിയതെല്ലാം മറ്റുള്ളവർക്കായി വീതിച്ചു നൽകി, ദരിദ്രർക്കു വേണ്ടി, രോഗികൾക്കു വേണ്ടി, പ്രയാസപ്പെടുന്നവർക്കു വേണ്ടി, അവശത അനുഭവിക്കുന്നവർക്കു വേണ്ടി ജീവിച്ച ആ പുണ്യ പിതാവിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് തിരുമേനി കാണിച്ചു തന്ന പാതയിലൂടെ മുന്നേറിയ ഫിലിപ്പറമ്പാച്ചൻ ആധുനിക ഫാദർ ഡാമിയനായി പരിണമിക്കുകയായിരുന്നു. ഫിലിപ്പറമ്പാച്ചന്റെ ജീവിതവും പ്രവർത്തനവും എക്കാലവും മലങ്കര ഓർത്തഡോക്സ് സഭ സ്മരിക്കുന്ന ഒന്ന് തന്നെയാണ്. ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സാക്ഷ്യം കൊണ്ടും മലങ്കര സഭയ്ക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കവണ്ണം വന്നിയ റമ്പാച്ചനിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം സാക്ഷിക്കുന്ന സത്യമാണ്. ഉപരിപഠനത്തിന് ശേഷം കെയ്റോയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആന്ധ്രയുടെ തീരപ്രദേശത്ത് 1977 കൊടുങ്കാറ്റ് നാശം വിതച്ചത്. ആയിരങ്ങൾ മരിച്ചു. ആ പ്രദേശത്ത് സഭ ആതുര സേവനം നടത്തുവാൻ തീരുമാനിച്ചു.
പഠനത്തെക്കാൾ ആതുരസേവനമാണ് കർത്താവിന്റെ രാജ്യത്ത് വലുത് എന്ന് മനസ്സിലാക്കിയ ഫിലിപ്പ് പറമ്പാച്ചൻ കെയ്റോയിലേക്കുള്ള യാത്ര വേണ്ടെന്ന് വെച്ച് മച്ചിലി പട്ടണത്തിലേക്ക് യാത്ര തിരിച്ചു. അന്നു മുതൽ തുടങ്ങിയ മിഷൻ പ്രസ്ഥാനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആന്ധ്രയിലെ മച്ചിലി പട്ടണത്തിലെ 1977 ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചതിന്റെ പ്രധാന കാരണം ആന്ധ്രയുടെ ചേരി പ്രദേശങ്ങളിൽ കണ്ട കുഷ്ഠരോഗത്തിന്റെ ഭീകരതയാണ്. വരണ്ട ഭൂപ്രദേശമെന്ന് ഗവൺമെന്റ് എഴുതിത്തള്ളിയ ഡെക്കാൺ പീഠഭൂമിയുടെ ഭാഗമായ ആന്ധ്രാപ്രദേശിലെ യാചാരം ഗ്രാമത്തിൽ കടന്നുചെന്ന് മരുപ്രദേശത്തെ മരുപ്പച്ചയാക്കി ഫലസമൃദ്ധവും സസ്യശ്യാമളവുമായ പ്രദേശമാക്കി തീർത്തുകൊണ്ട് ഇന്ന് വളർച്ചയുടെ പടവുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കുഷ്ഠരോഗികളുടെ കുഞ്ഞുങ്ങളുടെ ആശാ കേന്ദ്രമായ മലങ്കര സഭയുടെ ഒരു മകസ്ഥാപനമായ സെന്റ് ഗ്രിഗോറിയോസ് ബാലഗ്രാം. ഈ ആചാരം ബാലഗ്രാമിന്റെ വളർച്ചയ്ക്ക് സഭാമക്കളുടെ കൈത്താങ്ങും കരുതലും ഫിലിപ്പ് റമ്പാച്ചൻ മനസ്സിലാക്കിയപ്പോൾ കൂടുതൽ പ്രവർത്തിക്കാനുള്ള കരുത്തും ധൈര്യവും റമ്പാച്ചനിൽ വന്നു ചേർന്നു. അതിന്റെ ഫലമായി ഇന്ന് ഈ സഭയ്ക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ 1,000 കോടിയിൽ പരം രൂപയുടെ സ്വത്തും 9 സംസ്ഥാനങ്ങളിൽ മിഷൻ വേലയും ചാരിറ്റി പ്രവർത്തനവും നടക്കുന്നു. ഏതാണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് പുതുപ്പാടി ബാലഭവനത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രവർത്തകർക്കും ചിക്കൻ പോക്സ് പിടിപെടുകയുണ്ടായി. വലിയ ദുരിതപൂർണമായ ഒരു സമയമായിരുന്നു അത്. അവരെ ശുശ്രൂഷിച്ചിരുന്നതും കുളിപ്പിച്ചിരുന്നതുമെല്ലാം മാതൃസ്നേഹത്തിന്റെ പര്യായമായ ഫിലിപ്പ് പറമ്പാച്ചനായിരുന്നു. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ ചിക്കൻ ബോക്സ് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അത് ആരോടും പറഞ്ഞില്ല. അതുമായി വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ദേവാലയത്തിലേക്ക് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, വിശുദ്ധ കുർബാന കഴിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കൈവെള്ളയിൽ പ്രത്യക്ഷപ്പെട്ട ചിക്കൻ ബോക്സ് കാണുവാനില്ല. ദൈവത്തിന്റെ സൗഖ്യമാകുന്ന കരം അദ്ദേഹത്തെ സ്പർശിച്ചു. 70 പേരെ 2-3 ആഴ്ചക്കാലം ശുശ്രൂഷിക്കുകയും കുളിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ആ രോഗം പിന്നീട് പിടിപെട്ടതേയില്ല. ആദിമ സഭാപിതാക്കന്മാരുടെ ജീവിത മൂല്യങ്ങളിലേക്ക് ഉയരുവാനായി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഒരു സാഹസിക ജീവിതത്തിന്റെ ഉടമയായിരുന്നു ഫിലിപ്പ് പറമ്പാച്ചൻ. 1994 സെപ്റ്റംബർ 20 പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാബാ തിരുമേനിയിൽ നിന്ന് റമ്പാൻ സ്ഥാനം സ്വീകരിച്ചു. ഈ ദുരിതകാലത്തും റമ്പാച്ചന്റെ കരുണയും കരവും നിലയ്ക്കാത്ത കൈത്താങ്ങലായി ദുരന്തഭൂമിയിൽ നിറ സാന്നിധ്യമായിരുന്നു. വന്നിയ ഫിലിപ്പ് റമ്പാച്ചന്റെ നിസ്വാർത്ഥ സേവനത്തെ മുൻനിർത്തി ദുബായ് സെന്റ് തോമസ് ഇടവകയും യുവജന പ്രസ്ഥാനവും ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഇടവക തുടങ്ങി UAE മേഖലയിലെ വിവിധ ദേവാലയങ്ങൾ ആദരിച്ചിട്ടുണ്ട്. പാപങ്ങളുടെ പടത്തലവനായിരുന്ന ഒസ്താത്യോസ് തിരുമേനിയുടെ 40th ചരമദിനത്തോടനുബന്ധിച്ച് യുവജന പ്രസ്ഥാനം ഷാർജ യൂണിറ്റ് അഭിമന്യ തിരുമേനി സ്ഥാപിച്ച എല്ലാ സ്ഥാപനങ്ങളിലുമുള്ള അന്തേവാസികൾക്ക് വസ്ത്രവും ഭക്ഷണവും നൽകിയ പദ്ധതിക്ക് വന്നിയ ഫിലിപ്പ് പറമ്പാച്ചനായിരുന്നു നേതൃത്വം നൽകിയത്. ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് അനാഥർക്കും രോഗികൾക്കും കുട്ടികൾക്കുമായി ആശ്രയ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു നൽകി. വയറ്റിൽ ചുറ്റിത്തിരിയുന്ന വിശപ്പിന്റെ തീജ്വാലയേറ്റ് കരുവാളിച്ചു പോയ കുഞ്ഞുങ്ങൾക്ക് സ്വാന്തന സ്പർശമായി പറമ്പാച്ചൻ. പ്രകൃതിക്ഷോഭത്താൽ തകർന്ന ഭാരതത്തിലെ വിവിധ ഗ്രാമങ്ങളുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ റമ്പാനെ 2016 ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി നൽകി പുതുപ്പള്ളി പള്ളിയും കാതോലിക്കേറ്റ് അവാർഡ് നൽകി മലങ്കര സഭയും ആദരിച്ചു. സഭയുടെ മിഷൻ രംഗത്തെ നിസ്തുലമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭ മിഷണറി ജ്യോതിസ് എന്ന പട്ടം നൽകി റമ്പാച്ചനെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ചെയ്ത എല്ലാ സംഭാവനകളെയും ഓർത്തുകൊണ്ടാണ് പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി അദ്ദേഹത്തെ മലങ്കരസഭ മിഷണറി ജ്യോതിസ് എന്നുള്ള നാമത്തിന് അർഹനാക്കി തീർത്തത്. ആ പ്രഖ്യാപനം യാചാരത്തിൽ വെച്ച് നടത്തുമ്പോൾ ഒരു ചരിത്ര സംഗമവേദിയായിട്ട് അത് തീരുകയാണ് ചെയ്തത്. ഇന്ന് വരെ ആർക്കും ലഭിക്കാത്ത ഉന്നതമായ ഒരു സ്ഥാനം മലങ്കരസഭ മിഷണറി ജ്യോതിസ് എന്നുള്ള ആ നാമം കെ ഫിലിപ്പ് പറമ്പാച്ചൻ എന്തുകൊണ്ടും അർഹത ഉള്ള ഒരു വ്യക്തിയായി. അദ്ദേഹത്തിന്റെ നാമം അതുകൊണ്ട് തന്നെ മലങ്കര സഭയിൽ സഭയുള്ള കാലത്തോളം വിളങ്ങി നിൽക്കും, പ്രകാശം നിൽക്കും, സംശയമില്ല. സഭയിലെ വിവിധ പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും ആദരം നൽകാൻ ശ്രമിക്കുമ്പോഴും നോട്ട് ഫോർ മീ ബട്ട് ഫോർ അതേഴ്സ് എന്ന തത്വത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. എന്നാലും ചില സമയങ്ങളിലെ സ്നേഹപൂർവ്വമുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ലഭിച്ച അവാർഡ് തുകകൾ കൂടി ഉപയോഗിച്ചാണ് ബാംഗ്ലൂരിലെ ദയാഭവൻ പടുത്തുയർത്തിയത്. അത് ഫിലിപ്പ് പറമ്പാച്ചന്റെ തൊപ്പിയിലെ മറ്റൊരു പൊൻതൂവലായി രൂപിക്കുന്നു. വന്നി ഫിലിപ്പ് പറമ്പാച്ചന്റെ ജീവിതത്തെയും പ്രവർത്തനത്തെയും സ്വാധീനിക്കുന്ന സർഗാത്മക ശക്തി ദൈവിക സ്നേഹം തന്നെയാണ്. ഗുരുമുഖത്തു നിന്നും പ്രബോധന വാണികൾ ഹൃദയത്തിൽ വിതച്ച് സ്നേഹത്തിന്റെ ഹരിത വിപ്ലവത്തിന്റെ വിജയകരമായ തേരോട്ടമാണ് റമ്പാച്ചന്റെ ആതുര സേവന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സ്നേഹത്തിന്റെ മിഷണറി
സ്നേഹധാരയുടെ പ്രവാചകൻ, ദൈവിക സ്നേഹത്തിന്റെ പ്രചാരകൻ, നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പര്യായമായി മലങ്കരയുടെ മിഷണറി ജ്യോതിസായി പ്രശോഭിച്ച വന്യ ഫിലിപ്പറമ്പാശൻ 2020 സെപ്റ്റംബർ മാസം 7-ാം തീയതി തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ വസിക്കുന്നതിനായി യാത്രയായി. കെ ഐ ഫിലിപ്പറമ്പാശനെ പറ്റി ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. ഒന്നാമത്, ഗുരുവിനോട് ഏറ്റവും അടുത്ത് നിന്നയാളാണ്. ഗുരു എന്ന് പറഞ്ഞാൽ യേശു എന്ന ഗുരുവിനോട് ഏറ്റവും അടുത്ത് നിന്ന് ഗുരുവിൻ യേശു എന്ന ഗുരുവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ച ആളാണ്. രണ്ടാമത്, ഗുരു എന്ന് പറയുന്ന ഉസ്താദ് യോസ്ലിമേനയാണ്. ഉസ്താദ് യോസ്ലിമേനി പറയുന്നത് കേട്ട അനുസരിച്ച് തിരുവേനയുടെ ആവേശത്തിൽ അതേ രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. രണ്ടാമത്തെ റമ്പാച്ചൻ്റെ ഗുണം എന്ന് പറയുന്നത് ആഡംബരമില്ലാതെ ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലാണേലും ഭക്ഷണത്തിലാണേലും എല്ലാ കാര്യത്തിലും ആഡംബരമില്ലാതെ കീറിയ വസ്ത്രം ധരിച്ച് ജീവിച്ച ഒരു ആളാണ് റമ്പാച്ചൻ. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. തീർച്ചയായിട്ടും റമ്പാച്ചൻ്റെ സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിലെ ഓരോ പ്രവർത്തകരെ അന്വേഷിച്ചാൽ മതി. അദ്ദേഹം കൊടുത്ത സ്നേഹം, കരുണ, ഇതെല്ലാം നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. മിഷണറി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ശേഷമുള്ളത് എങ്ങനെ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നവും കൂടിയാണ് എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. അനേകർക്ക് മാതൃകയും ആവേശവുമാണ് ആ ധന്യജീവിതം. അനേകായിരം ഹൃദയങ്ങളിലെ നിത്യവസന്തമായി നിലകൊള്ളുന്നു. സ്നേഹത്താൽ സർവാശ്ലേഷിതമായ ആ ജീവിതം നൽകുന്ന ദൃഷ്ടാന്തവും ദർശനവും വരും തലമുറകളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഫിലിപ്പറമ്പാശനെ പോലെ സമ്പൂർണമായി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന അനേക യുവതീ യുവാക്കൾ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ എഴുന്നേറ്റെങ്കിൽ മാത്രമേ സഭയുടെ ദൗത്യം അർത്ഥപൂർണമായി നിർവഹിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. സമ്പൂർണ്ണ സമർപ്പണത്താൽ സമാരാധ്യനായ ഫിലിപ്പറമ്പാച്ചൻ്റെ ജീവിതം ഒരു പ്രേരണയും പ്രചോദനവുമാകട്ടെ. ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ അനാഥരുടെയും ആലംബഹീനരുടെയും നന്മയ്ക്കായി ഒഴിഞ്ഞുവെച്ച ആ ജീവിതം ഇന്നും എന്നും കെടാത്ത് വിളക്കായി പ്രകാശിച്ചുകൊണ്ടിരിക്കുകയും ആ പ്രകാശം അനേകർക്ക് പ്രചോദനവും പ്രേരണയുമായി ഭവിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നീതിമാനായ പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം UAE മേഖലയുടെ കണ്ണീർ പ്രണാമം.